കൊല്ലം പുനലൂരിൽ ഉയർന്ന ചൂട് തുടരുന്നു. ഇന്നലെ രേഖപ്പെടുത്തിയത് 39.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. പകൽ ചൂട് മാത്രമല്ല, രാത്രിയിലും ഉറങ്ങാൻ സാധിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. കൊല്ലത്ത് നിന്ന് ബിനോയ് രാജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ചൂട് കൊല്ലം ജില്ലയിലെ പുനലൂർ മേഖലയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഏറ്റവും ഉയർന്ന ചൂടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തുടർച്ചയായിട്ട് ഓരോ ദിവസവും താപനിലയിൽ നേരിയ വർധന ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത് വലിയ രീതിയിൽ ആളുകളെ ആശങ്കയിലാക്കുന്നു. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ചൂട് കൂടുന്നത് ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടിയിരിക്കുന്നത്. 38.8 ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ട് കണക്ക് പ്രകാരമാണെങ്കിൽ 39.2 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് ചൂട് ഉയർന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചൂട് പുനലൂർ മേഖല കേന്ദ്രീകരിച്ചുണ്ടാകാൻ ഒരു കാരണമായിട്ട് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് പശ്ചിമഘട്ട മലനിരകൾക്ക് പൊതുവേ പുനലൂർ മേഖലയിൽ ആ ഭാഗത്ത് ഉയരം കുറവാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് ഭാഗത്തു നിന്ന് ചൂട് കാറ്റ് പുനലൂർ ഭാഗത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തമിഴ്നാട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ കാരണമായത്. ഒരുപക്ഷെ വലിയ മലനിരകളും കല്ലടയാറും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ പുനലൂരിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് തുടർച്ചയായിട്ട് ഓരോ വർഷം തുടരുകയാണ്. ഇതിനു മുമ്പ് 1983 പിന്നീട് 92 ഒക്കെ ഏറ്റവും ഉയർന്ന ചൂടാണ് അവിടെ രേഖപ്പെടുത്തിയത്. അതായത് 40.6 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷവും ചൂട് കൂടുതലായിരുന്നു. എന്തു തന്നെയായാലും ചൂടിന് ഒരു വലിയ രീതിയിൽ ഒരു പഠനം നടത്തി എന്തുകൊണ്ടാണ് പുനലൂർ മേഖലയിൽ ഇത്രയധികം ചൂട് ഉണ്ടാകുന്നത് സംബന്ധിച്ച് പഠനം നടത്തണമെന്നുള്ള ഒരു ആവശ്യമുണ്ട്. ഇത് ചൂട് മാത്രമല്ല, ഏറ്റവും ഉയർന്ന മഴ പെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടിയ മഴ, അത് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശം പുനലൂരാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു പ്രദേശം പുനലൂരാണ്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പഠനം വേണമെന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ താപനില വെച്ച് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കൊല്ലത്ത് നിന്ന് ബിനോയ് രാജൻ, മനോരമ ന്യൂസ്.